ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിംഗ് ബൈ മിന്നു. ഇന്ന് ഞാനൊരു ഡി ഐ വൈ ഹോം ഡെക്കോറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വോൾ ക്യാൻഡിൽ ഹോൾഡറാണ് ഞാൻ കാണിക്കുന്നത്. ഈസി ആയിട്ട് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചിട്ട് നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുഞ്ഞുകുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡി ഐ വൈ ആണിത്. അപ്പോൾ ഇതിന് വേണ്ടത് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് വേണം. അപ്പം ഇത് പോപ്സിക്കിൾ സ്റ്റിക്ക് എന്നും പറയും ഇതിനെ. ഇത് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും ഇത് കിട്ടുന്നതാണ്. പിന്നെ ഗ്ലൂഗൺ വേണം, പെയിൻറ് വേണം, പെയിൻറ് ബ്രഷ് വേണം. അപ്പം ഗ്ലൂഗൺ വേണമെന്നൊന്നുമില്ല, ഫെവിക്കോൾ ആണെങ്കിലും മതി. അപ്പം ഞാനിവിടെ ഗ്ലൂഗണ്ണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് ആദ്യം ഒരു ഷേപ്പ് വേണം. അപ്പം ഞാനിവിടെ ഹെക്സഗൺ ഷേപ്പിലാണ് ഈ ക്യാൻഡിൽ ഹോൾഡർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം, ട്രയാങ്കിൾ എടുക്കാം, സ്ക്വയർ എടുക്കാം, പെൻറ്റഗൺ എടുക്കാം, അങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹെക്സഗണാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒന്ന് റഫായിട്ട് അതൊന്ന് സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ആ ഷേപ്പ് ഒന്ന് ആദ്യം ഒന്ന് നമ്മൾ വെച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗ്ലൂഗൺ വെച്ചിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം ആ ഷേപ്പ്. ഇപ്പോൾ ഗ്ലൂഗൺ ആണെങ്കിൽ ഈസിയാണ് ഒട്ടിച്ചു കൊടുക്കാൻ. ഇപ്പം ഫെവിക്കോൾ ആണെങ്കിലും മതി, നമ്മുടെ വീട്ടിൽ ഏത് പശയാണല്ലോ അതാണെങ്കിലും മതി, ഇത് ഈസി ആയിട്ട് ഒട്ടിക്കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഹെക്സഗൺ ഷേപ്പിൽ അതൊന്ന് ബേസ് ഒന്ന് ഒട്ടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഒരു ഹെക്സഗണും കൂടെ ഞാൻ ഇപ്പുറത്തെ ഒരു സൈഡ്, അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഞാൻ അതുപോലെ വേറൊരു ഹെക്സഗണും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, പക്ഷെ ഞാനിവിടെ ഒരു രണ്ടെണ്ണേ കാണിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കണ്ടും ബേസ്, രണ്ട് ഹെക്സഗണിൻ്റെയും ബേസിലായിട്ട് നമുക്ക് ഇതുപോലെ ഐസ്ക്രീം സ്റ്റിക്സ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഒരു 20 എണ്ണം. അപ്പം നമ്മൾ വെക്കുന്ന ക്യാൻഡിൽ ഹോൾഡറിൻ്റെ അത് ഇരിക്കാൻ പാകവണ്ണം വേണം നമ്മളത് ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പം ഞാൻ ഒരു 20 സ്റ്റിക്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, രണ്ടെടുത്തും ബേസിലും ഞാനത് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാൻഡിൽ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് നമുക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അപ്പം ഏത് പെയിൻ്റ് ആണെങ്കിലും നല്ലതായിരിക്കും. അപ്പം ഞാനിവിടെ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ വോള് വൈറ്റ് ആണെങ്കിൽ ഏത് കളറും പോവും. അപ്പം ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം നന്നായിട്ട്. എന്നിട്ട് അത് ഡ്രൈ ആയിട്ട് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഞാൻ പെയിൻ്റ് എല്ലാം അടിച്ചു, അത് കഴിഞ്ഞ് അതിനെ ഞാൻ ഡ്രൈ ആക്കി. അതാണിത്. ഇനിയിപ്പോൾ ഞാനത് വോളിൽ ഹാങ് ചെയ്യുവാണ്. ഇതെൻ്റെ ഹസ്ബൻഡാണ് ഹാങ് ചെയ്ത് തന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ ഈശോയുടെയൊക്കെ രൂപം വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനാ സമയത്തൊക്കെ നമുക്ക് ക്യാൻഡിൽ വെക്കാനും ഒക്കെ നല്ലതാണ്. അപ്പം ഇതുപോലെ ഒരു ചെറിയ ക്യാൻഡിലാണ്. ഇപ്പോൾ ഇതിലൊത്തിരി വെയിറ്റ് ഒന്നും വെക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ചെറിയ ഇതുപോലത്തെ കുഞ്ഞ് ക്യാൻഡിൽ ഹോൾഡർ ആയിരിക്കും നല്ലത്. ഇപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ചെറിയൊരു ക്യാൻഡിൽ ഹോൾഡർ ഞാൻ വെച്ചു. അതിലിപ്പോൾ ഞാൻ ക്യാൻഡിൽ വെച്ചു. ഇപ്പോൾ ഇത് രാത്രിയിലൊക്കെ നല്ല രസമാണ് കാണാൻ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പല കളർ, നിങ്ങൾക്ക് കളർഫുള്ളായിട്ട് വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് പല കളർ ചെയ്ത് കൊടുക്കാമെന്നാണ്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് മോടി കൂട്ടാനായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഉപയോഗിക്കാത്ത ഫ്ലവർ വേസ്റ്റിലൊക്കെ നമ്മൾ വെക്കുന്ന ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. അപ്പോൾ അതിൻ്റെ ഫ്ലവേഴ്സ് എടുത്തിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ കോർണറിലൊക്കെ ഒന്ന് അതിൻ്റെ ഫ്ലവർ എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഗ്ലൂഗൺ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാങ് ചെയ്യുമ്പം ആ ഒരു ആണിയൊന്നും നമുക്ക് കാണത്തില്ല, അതൊക്കെ ഇതങ്ങ് കവറായിക്കോളും. അങ്ങനെ ഞാൻ ചുമ്മാ ഒന്ന് പരീക്ഷിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മതിയെങ്കിൽ നിങ്ങൾ ആദ്യം കാണിച്ചതുപോലെ തന്നെ വെച്ചാൽ മതി. ഞാൻ ചുമ്മാ ഒന്ന് കുറച്ച് ഫ്ലവേഴ്സോട് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഡി ഐ വൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. ഐസ്ക്രീം സ്റ്റിക്സ് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ അവൈലബിൾ ആണ്, നല്ല ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഈ ഡി ഐ വൈ ട്രൈ ചെയ്യുക. എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ബൈ.